ഹായ്, വെൽക്കം ടു ഡിയോണ സ്പേസ് ലെറ്റ്സ് ഡു ഇറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബർമീസ് സ്റ്റൈൽ എഗ് ബേജോ ആണ്. ഇറ്റ്സ് എ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈൽ ഡിഷ് ആൻഡ് ഇറ്റ്സ് അമേസിംഗ്. അപ്പോൾ നമുക്ക് എഗ് ബേജോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അത് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലോട്ട് സ്ലൈസ്ഡ് അണിയൻസ് ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുക വന്നുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഇനി അതൊരു ബ്യൂട്ടിഫുൾ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം എണ്ണയിലോട്ട് തന്നെ സ്ലൈസ് ഗാർലിക്സ് ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടാം. അതും അങ്ങനെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലോട്ട് റെഡ് ചില്ലീസ് ആഡ് ചെയ്യാം. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കഴിയുമ്പോൾ എണ്ണ കളയരുത് കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്ത റെഡ് ചില്ലി ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എഗ് ബേജോയിൽ ഇടാനുള്ള ഫില്ലിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഗാർലിക് അതൊന്ന് ക്രഷ് ചെയ്യണം. കൈകൊണ്ട് ഒന്ന് റഫായിട്ട് ക്രഷ് ചെയ്താൽ മതി. അടുത്തത് നമ്മുടെ ഫ്രൈഡ് അണിയൻ അതിലോട്ട് ഇടാം. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ആ റെഡ് ചില്ലി നമ്മൾ ക്രഷ് ചെയ്തതും അതിലോട്ട് ഇടാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോ. അങ്ങനെ നമ്മുടെ എഗ് ബേജോനുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താണ് നോക്കണ്ടേ, ബോയിൽഡ് എഗ് വേണം. പിന്നെ നമ്മൾ അണിയനും ഗാർലിക്കും ചില്ലിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ വേണം. ടാമറിൻ്റ് വാട്ടർ, സോൾട്ട് വാട്ടർ ആൻഡ് ലൈം വാട്ടർ. ഇനി നമ്മുടെ ബോയിൽഡ് എഗ് എടുക്കണം. ഇതിലൊരു സ്മോൾ സ്ലിറ്റ് ഒന്ന് കട്ട് ചെയ്യണം. സൂക്ഷിച്ച് വേണം കേട്ടോ, ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരരുത്. ഇനി അതിലോട്ട് നമ്മുടെ അണിയൻ ഗാർലിക് മിക്സ്ചർ സ്റ്റഫ് ചെയ്ത് വയ്ക്കാം. സൂക്ഷിച്ച് വേണം കേട്ടോ, അല്ലെങ്കിൽ ഫുൾ എഗ് അങ്ങോട്ട് കീറിപ്പോയാൽ പിന്നെ ഫ്ലോപ്പാവും. ഇനി ഓരോന്നായിട്ട് ലൈം വാട്ടർ, സോൾട്ട് വാട്ടർ, ടാമറിൻ്റ് വാട്ടർ പിന്നെ ആ ഓയിലൊക്കെ ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ എഗ് ബേജോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മിൻറ്റും കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ട് കൊറിയാൻഡറും കൊണ്ടും ചെയ്യാം. സൂപ്പറാ. ജസ്റ്റ് നോർമൽ ബോയിൽ ചെയ്ത് എഗ് കഴിക്കണേക്കാളും കൂടുതൽ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കിടക്കാച്ച സാധനം കേട്ടാ. എഗിൻ്റെ കൂടെ കഴിക്കാതെ നല്ല സൂപ്പറാ. നമ്മൾ സാധാരണ കുറേ ടൈപ്പ് എഗ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ ഒരു വെറൈറ്റി. ഡിയോണ നിനക്ക് ഒളിന് ഇഷ്ടമല്ലോ. ഇത് കഴിഞ്ഞിട്ട് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. നന്നായിട്ട് തിന്നണ്ടല്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഇനി വീട്ടിൽ ഉണ്ടാക്കി തിന്നട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ
subscribe to our channel Let's Do It, like this video and share this video. Good bye.